ഭാഗത്തിന്റെ ത്വക്കിൽ കാണുന്ന ചുവന്നതും വെളുത്തതുമായ നിറവ്യതിയാനങ്ങൾ, അൾസർ ഉൾപ്പെടെയുള്ളവ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് എന്ന സംശയവും പേടിയും നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇതിൽ പകുതി പോലും ഉപദ്രവകാരികളല്ല. നമ്മുടെ പല്ലുകൾ നല്ല ബലമുള്ളവയാണ്. മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ ത്വക്കിനോട് ചേർന്ന് ഒരയുമ്പോൾ വായിൽ വെളുത്ത നിറമുണ്ടാകും. കൂർത്ത പല്ലുകൾ കൊണ്ട് വായിൽ എവിടെയെങ്കിലും അറിയാതെ ഒന്ന് കടിച്ചു പോയാൽ അവിടെ മുറിവുണ്ടാകും. അത് പിന്നീട് അൾസറായി മാറുകയും ചെയ്യും. ചൂടുവെള്ളം, ചൂട് ഭക്ഷണം എന്നിവ കഴിക്കുമ്പോൾ വായുടെ ത്വക്ക് മുഴുവനും പൊള്ളലേറ്റ് ചുവക്കാം, മുറിവുമുണ്ടാകാം. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവയും വായിൽ ചുവന്നതും വെളുത്തതുമായ നിറവ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ പരത്തുന്നുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങളും ജനിതക രോഗങ്ങളും ഇതേപോലെ വായിൽ കാണുന്ന നിറം മാറ്റത്തിന് കാരണമാകുന്നു. എന്തെന്നാലും ഒരു ചെറിയ ശതമാനം ഇങ്ങനെയുള്ള നിറവ്യത്യാസങ്ങൾ ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളവയും നേരത്തെ ക്യാൻസറായി മാറിയവയും ആവാം. ഇങ്ങനെയുള്ള ക്യാൻസർ സംബന്ധിച്ച നിറവ്യത്യാസങ്ങളുടെ കാരണങ്ങൾ: അമിതമായ പുകവലി, പുകയില ഉത്പാദനങ്ങളുടെ ഉപയോഗം, മദ്യപാനം, വാർദ്ധക്യം സംബന്ധമായ രോഗങ്ങൾ, എയ്ഡ്സ് പോലെയുള്ള രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന രോഗങ്ങൾ, പ്രമേഹം പോലുള്ള വ്യവസ്ഥാപരമായ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, കൂർത്ത പല്ലുകൾ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അടച്ച പല്ലുകളിൽ നിന്ന് അടർന്നു നിൽക്കുന്ന ഫില്ലിങ്സ് കാരണമുണ്ടാകുന്ന മുറിവുകൾ, അളവ് തെറ്റിയ വെപ്പ് പല്ലുകളുടെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത മുറിവുകൾ എന്നിവയാണ്. വായിൽ എവിടെയെങ്കിലും വെളുത്തതും ചുവന്നതുമായ നിറവ്യത്യാസം കാണുമ്പോൾ, പ്രത്യേകിച്ച് കവിളിൻ്റെ ഉൾഭാഗത്ത്, നാവിൻ്റെ സൈഡിൽ, നാവിൻ്റെ അടിഭാഗത്ത്, വായുടെ മുകൾ ഭാഗത്ത്, അണ്ണാക്കിൽ എന്നിവിടങ്ങളിൽ കാണുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ ചെന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളിത് സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കരുത്. ഡെന്റിസ്റ്റ് ഇങ്ങനെയുള്ള നിറവ്യത്യാസങ്ങൾ കാണുന്ന ത്വക്കിനോട് ചേർന്ന് ഒരു ഭാഗം മുറിച്ചെടുത്ത് പതോളജിക്കൽ ലാബിൽ പരിശോധനയ്ക്കായി അയക്കുന്നു. അവിടെ നിന്നും കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നിങ്ങളുടെ ചികിത്സാരീതി നിർണയിക്കപ്പെടുന്നത്. ദുശീലങ്ങൾ ഒഴിവാക്കുകയും ചിട്ടയാർന്ന ജീവിത രീതി പിന്തുടരുകയും ശരീരത്തിന് ആവശ്യാനുസരണമുള്ള ഭക്ഷണരീതി സ്വീകരിക്കുകയും ചെയ്ത് കരുതലോടെയുള്ള ചികിത്സയും ഉറപ്പാക്കുന്നതോടുകൂടി ഈ ചുവന്നതും വെളുത്തതുമായ വായുടെ ത്വക്കിൻ്റെ നിറവ്യത്യാസങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും.